വീട്ടിലുണ്ടാകേണ്ട ഒരു ഒരു സ്നേഹമുള്ള അന്തരീക്ഷത്തെ കുറിച്ചാണ്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം നല്ല ഓർമ്മകളാണ് കേട്ടോ. അല്ലാതെ വലിയ സമ്മാനങ്ങളോ വലിയ ടോയോ അവരാവശ്യപ്പെടുന്ന വലിയ വലിയ കാര്യങ്ങളോ അതൊക്കെ മറന്നു പോകും. ഓർമ്മകൾ അതവിടെ തന്നെ ഉണ്ടോ? അത് മാഞ്ഞു പോകില്ല. തന്നെ കുട്ടികൾ കേൾക്കുന്നതിലേറെ ചെയ്യുന്നത് കാണുകയാണ്. അവരധികം കേൾക്കണില്ല, അവർ കാണുക ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഹദീസുകളില്ലേ, ഹദീസുകൾ അതൊന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ടോ? റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്നതിനേക്കാൾ നമ്മൾക്ക് കാണാൻ കഴിയും എന്താണെന്നറിയോ? റസൂൽ ഇങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്നാണ്. അതെന്താ? കാതിനേക്കാൾ ഒരാളുടെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കണത് എന്താണെന്നറിയോ? കണ്ണ് ദൃശ്യം, അത് മാഞ്ഞു പോകില്ല, അതിങ്ങനെ പതിഞ്ഞു കിടക്കും. അവിടെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നല്ല നല്ല ഓർമ്മകളാണ്. എൻ്റെ ഉപ്പയെ കുറിച്ച് എപ്പോഴും ഓർക്കും. ഈ രാഷ്ട്രീയക്കാരുടെ ഈ എന്താ തെരഞ്ഞെടുപ്പും ബഹളങ്ങളൊക്കെ കാണുമ്പോൾ ഉപ്പ ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊരു വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറൊക്കെ ആയാളാണ്. ബാലേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എല്ലാ ഓണത്തിനും എല്ലാ വിഷുവിനും എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഉപ്പ എൻ്റെ സൈക്കിളിൽ എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും തേങ്ങ ബാലേട്ടന് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. എൻ്റെ മനസ്സിൽ ഇപ്പ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആദ്യം ഓടിയെത്തുന്ന ഓർമ്മ അതാണ്. എനിക്കധികം തേങ്ങ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എൻ്റെ ചെറിയ സൈക്കിളിൽ ഒരു നാലോ അഞ്ചോ തേങ്ങയൊക്കെയാണ് ഒരു ചാക്കിൽ കെട്ടിയിട്ട് ബാലേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. കോൺഗ്രസ്സുകാരനായ ഉപ്പ ബാലേട്ടൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിലെ സന്തോഷത്തിൽ അയാൾക്ക് തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തേങ്ങ കൊണ്ടുപോകാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുകയാണ്. എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല എന്താണ് അതിൻ്റെ മെസ്സേജ് എന്നൊന്നും. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അതിൻ്റെ മെസ്സേജ്. നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ അതാണ് ബാക്കിയാവും ഓർമ്മകൾ. അതുകൊണ്ട് സ്നേഹമുള്ളൊരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലുണ്ടാവുക എന്നുള്ളത്, അത് ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നതാണ്. അത് ആ വേർഡൊക്കെ നമ്മൾ മറന്നേക്കും, അതൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. തമ്മിൽ അറിയാനും സംസാരിച്ചിരിക്കാനും കുറച്ച് സമയം കണ്ടെത്തലാണ്. നമ്മുടെ ചെറിയ കുട്ടിയൊക്കെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ സ്കൂളിൽ ചെറിയ ചെറിയ കാര്യങ്ങളോ അവൻ്റെ കൂട്ടുകാരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന കുറച്ച് സമയമാണ്. ഒരാൾക്ക് ഇങ്ങനെ ശ്വാസം കൊടുക്കുന്നത് പോലെയാണ് ലിസണിങ്, ക്വാളിറ്റി ലിസണിങ്. നമ്മളിവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ട് കേൾക്കലല്ല, ക്വാളിറ്റി ലിസണിങ്. ഒരാളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ട് കേൾക്കലാണ്. അതെല്ലാതെ തമ്മിൽ ഉണ്ടാവണം ഒരു വീട്ടിൽ. അതാണ് ഒരു ബന്ധങ്ങളെ തമ്മിൽ ഒട്ടിച്ചു നിർത്തുന്ന പശ. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് നമ്മുടെ ഉള്ളിൽ എല്ലാ മനുഷ്യന്മാരും താങ്ക് യു എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കേ ഉള്ള. താങ്ക് യു ഒന്നും വേണ്ട, ഒന്ന് മൈൻഡ് ചെയ്യാൻ അല്ലേ. അതന്നെ എന്തൊരു സന്തോഷമാണ് മനുഷ്യന്മാർ. ഹെലൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവുള്ളൂ, കണ്ടവർക്കറിയാം. ഒരു പെൺകുട്ടി ഒരു ഫ്രീസറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവാണ്, ആരും അറിയണില്ല. അവളെ പെട്ടുപോയി, മൊബൈലൊക്കെ പുറത്തു വെച്ച് അവളെന്തോ KFC മറ്റോ വർക്ക് ചെയ്യണം, അതുപോലുള്ളൊരു. അപ്പം ചിക്കൻ സൂക്ഷിക്കുന്ന ഫ്രീസറിൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കുടുങ്ങിപ്പോയി, അത് ലോക്കായിപ്പോയി. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവളെ രക്ഷിക്കുന്നത്. രക്ഷിക്കാൻ കാരണമായത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു ആ കുട്ടി പുറത്തേക്ക് പോയിട്ടില്ല. ആ ഒരൊറ്റ വാക്കാണ് അവളെ അകത്ത് അന്വേഷിക്കാൻ കാരണമായത്. അകത്ത് അന്വേഷിച്ചപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഐസ് പോലെ കിടക്കുന്നുണ്ട് ആ കുട്ടി. അങ്ങനെ അവൾ രക്ഷപ്പെട്ടു. ഈ അച്ഛൻ, അവളുടെ അച്ഛൻ ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നൊരു ഷോപ്പിംഗ് മാളല്ലേ അത്, അവിടെ നിന്ന് എൻ്റെ മോള് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എൻ്റെ മോള് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലായി? അയാൾ പറഞ്ഞു അവൾ പുറത്തേക്ക് പോകുന്ന സമയത്തും അകത്തേക്ക് വരുന്ന സമയത്തും എന്നോടൊന്ന് കൈ കാണിക്കും, ഒന്ന് സലാം കാണിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ കാറിലേക്ക് വന്നിരിക്കുക,
കാലെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടി വരും, തിരിച്ചോളൂ തിരിച്ചോളൂ, ചിലപ്പോൾ നമ്മൾ ചൂടാവുകയൊക്കെ ചെയ്യും, ചിലപ്പോൾ വണ്ടിക്ക് അടിക്കുകയൊക്കെ ചെയ്യും. അതാ ജോലിയുടെ സ്ട്രെസ് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് പോരാൻ നേരത്ത് ഗ്ലാസ് താഴ്ത്തിയിട്ട് അയാളോടൊന്ന് ചിരിച്ചിട്ട് എന്താ പേര് എന്ന് ചോദിക്കുന്നു. ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് അന്ന് പകല് കണ്ട ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് നമ്മുടെ മുഖം മായാതെ കിടക്കും. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ മനുഷ്യനോടും, സകല ചരാചരങ്ങളോടും, ജാതിയോ മതമോ ഒരു വ്യത്യാസമില്ലാതെ മനുഷ്യന്മാരായ മനുഷ്യന്മാരോട് മുഴുവനും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടതാണ്. മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയേണ്ടത് ഒക്കെ അതാണ്. നമ്മളെ കടിച്ച ഉറുമ്പിനും നമ്മളെ കുത്തിയ കൊതുകിനും വരെ മാപ്പ് കൊടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ സ്പിരിച്വൽ ആകുന്നത്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ എല്ലാ പേരൻസും മാക്സിമം എല്ലാവരും അവരുടെ കുട്ടികൾക്ക് എല്ലാ കെയറും കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്തെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കണം എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ചില സന്ദർഭത്തിൽ ചില പേരൻസിന് പറയേണ്ടി വരും, ഇന്നത് വേണ്ട, ഇന്ന് എനിക്കത് പറ്റൂല. പക്ഷെ ഇത്രയും നാൾ നമ്മൾ എല്ലാ സ്നേഹവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഇല്ലാന്ന് പറയുമ്പോൾ ആ കുട്ടി അത് മനസ്സിലാക്കുന്നില്ല. ആ കുട്ടി അങ്ങോട്ട് തിരിച്ചു പറയാണ്, അതെന്താ ഉമ്മ അവള് പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ സാമ്പത്തികം ആയിക്കോട്ടെ, ഇപ്പൊ സാമ്പത്തികം പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, സമയത്തിന്റെ പ്രശ്നമായിരിക്കാം, ഇല്ലെങ്കിൽ ഓളെ ഉപ്പ പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ അത് ഞാൻ അനുസരിക്കണം, അങ്ങനെയായിരിക്കാം. പക്ഷെ ആ കുട്ടിയൊക്കെ ഇത്രയും ഒരു കെയറും കൊടുക്കാത്തതാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാത്തതാണെങ്കിൽ പറയാം, അങ്ങനെയൊന്നുമില്ല. ഈ വയസ്സ് വരെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത വളർത്ത കുട്ടികൾ ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് വേണ്ടെന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയെ മനസ്സിലാക്കുന്നില്ല. അത് നല്ല ചോദ്യമാണ് അവർ ചോദിച്ചത്. നല്ലൊരു ചോദ്യമാണ്. കാരണം ഒരു 7-ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ ആകുന്നത് മുതൽ കുട്ടികൾ ഈ സ്വഭാവം എടുക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അതെന്തുകൊണ്ടാണെന്നറിയോ, ആ പ്രായം മുതലാണ് നമ്മൾ അവരോട് ഏറ്റവും കൂടുതൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്, നോ. ഏറ്റവും കൂടുതൽ നമ്മൾ പറയും നോ. ഏറ്റവും കൂടുതൽ അവരുടെ യെസ് എന്ന് പറയുന്ന ആളുകൾ ചുറ്റുമുണ്ടാവും, അതാണ് സുഹൃത്തുക്കൾ. അതും അതേ പ്രായത്തിലായിരിക്കും അല്ലേ? സുഹൃത്തുക്കൾ ഒരിക്കലും നോ എന്ന് പറയാത്തൊരു മനുഷ്യ വംശത്തിൻ്റെ പേരാണ്. ക്ലാസ് കട്ട് ചെയ്യില്ലെന്ന് വെച്ചാൽ പിന്നെ കട്ട് ചെയ്യാം, സിനിമക്ക് പോയില്ല പിന്നെ എന്തായാലും പോവാം, അന്നത്തെ പൈസ ഉണ്ടെങ്കിൽ പോവാം, ഉപരിന്നും അറിയില്ല, ജീവിതത്തിൽ ഒരിക്കലും നോ എന്ന് അറിയില്ല. പക്ഷെ പേരൻസോ നോ നോ നോ, ഫോൺ നോ അല്ലേ, ഓരോന്നിലും നോ എന്ന് പറയും. അപ്പം ഈ കുട്ടിയുടെ മനസ്സിൽ നോ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ്. അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികളെ പറയാം, എന്നെ എൻ്റെ പാരൻസ് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയും. പിന്നെ ആരാണ് മോളെ മനസ്സിലാക്കുന്നത്? എൻ്റെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനെ എൻ്റെ പാരൻസിന് ഇഷ്ടമല്ല എന്ന് പറയും. ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഫ്രണ്ട്സിനെ നമുക്ക് വല്ലാണ്ട് ഇഷ്ടം ഉണ്ടാവില്ല, അവരാണ് ഈ വഴി തെറ്റിക്കുന്നതെന്നുള്ള ഒരു ഓർമ്മയൊക്കെ ഉണ്ടാവും. അപ്പം എന്താ ഇതിൻ്റെ കാരണം എന്താ? ഇപ്പം നമ്മുടെ കുട്ടികളെ, ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും അബദ്ധങ്ങളായിരുന്നില്ല. നമ്മൾ ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും അബദ്ധമാണ് എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലായത്? കുറച്ച് വലിയ ആളായപ്പോഴല്ലേ മനസ്സിലായത് അല്ലേ? പക്ഷെ അപ്പം വിചാരിച്ച പല കാര്യങ്ങളും അബദ്ധമായിരുന്നു എന്ന് പിന്നെ ഇപ്പം മനസ്സിലായി, കുറച്ചുകൂടി വലിയ ആളായപ്പോൾ മനസ്സിലായി. എന്താ സംഭവം എന്നറിയോ? നമ്മുടെ തലച്ചോറാണ് സംഭവം. നമ്മുടെ തലച്ചോറ് ഇങ്ങനെ വളരുന്നതിനനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാവുക. അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട്, ഇതാണ് ഇങ്ങനെ എടുത്തു ചാട്ടം, ആലോചിക്കാത്ത തീരുമാനങ്ങൾ എടുക്കുക, ഇങ്ങനെയുള്ള ഒരു ഒരു തലച്ചോറിൻ്റെ വികാസമാണ്. ഇതൊക്കെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ ഉണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ, അത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന കാലമാണ് ഈ ടീനേജ്. അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എന്തിലാണോ അവിടെ ഉഷാറായിരിക്കും, നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. തലച്ചോറിൻ്റെ ഈ ഫ്രണ്ടൽ ലോബ് അല്ലേ, ഫ്രണ്ടൽ ഈ മുൻവശം, ഈ ഫ്രണ്ടൽ ലോബ് ഒക്കെ വളർന്നു തുടങ്ങുന്ന കാലമാണ്. ഫ്രണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു തീരുമാനം എടുത്താൽ അത് ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ തലച്ചോറിൻ്റെ മുൻവശമാണ്. ഇതൊന്നും ഓക്കെ ആയിട്ടില്ല. ആ കുട്ടിയാണ് നമ്മളോട് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നത്. അപ്പം നമുക്കറിയാം ആ കുട്ടിക്ക് അത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ എന്തു പറയും, 26 വയസ്സും 30 വയസ്സും 40 വയസ്സൊക്കെ ആയ ഉമ്മാൻ്റെയും വാപ്പൻ്റെ തലച്ചോറ് പൂർണ്ണമായും വളർന്നിട്ടുണ്ട്. ഉമ്മാക്കും വാപ്പക്കും അറിയാം അത് നല്ലതല്ല. പക്ഷെ തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത കുട്ടിക്ക് അറിയില്ല അത് നല്ലതല്ല എന്നുള്ള കാര്യം. ചെറിയ മോനെ അടുക്കളയിൽ വന്നിട്ട് നല്ല മൂർച്ചയുള്ള കത്തി എടുത്തു. ഓക്കെ, കത്തി ഇപ്പോൾ കുട്ടിയുടെ കയ്യിലാണ്, നമ്മൾ എങ്ങനെയത് വാങ്ങുക?
എങ്ങനെയാ വാങ്ങ, ഭീഷണിപ്പെടുത്തുവോ? ഉമ്മാന്റെ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാ വാങ്ങ അല്ലേ, തത്തന്റെ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മെല്ലെ സോപ്പിട്ടാ വാങ്ങ, സോപ്പിട്ടാന്ന് ഞങ്ങൾ പറയാം. നിങ്ങൾ എങ്ങനെ പറയോ? ആ സോപ്പിട്ടാണ് വാങ്ങ. അത് പിടിച്ചു വാങ്ങിയാൽ എന്ത് സംഭവിക്കുക? അപകടം. അപകടമാണ് അത് എന്ന കാര്യം ആർക്കറിയില്ല? ആ കുട്ടിക്കറിയില്ല ആണല്ലോ. ഇതേ കുട്ടി തന്നെ വലിയ ആളാണ്. ഇപ്പോഴും അവൻ്റെ കയ്യിൽ മൂർച്ചയുള്ള കത്തിയുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ തെറ്റായ ശീലങ്ങളാവാം, തെറ്റായ സുഹൃത്തുക്കളാവാം, തെറ്റായ പ്രവർത്തനങ്ങളാവാം, ഇതൊക്കെ ആ മൂർച്ചയുള്ള കത്തിയാണ്. അവനറിയില്ല അത് മൂർച്ചയുള്ളതാണ് എന്നും അത് അപകടമാണ് എന്നും അവനറിയില്ല. നമുക്കറിയാം. അതുകൊണ്ട് അവനോട് നമ്മൾ നോ എന്ന് പറയണം. ഇപ്പം അവനെ ദേഷ്യം പിടിച്ചാലോ, ഒരു കാലത്ത് അവന് മനസ്സിലാവും എന്തിനാണ് ഉമ്മച്ചി നോ എന്ന് പറഞ്ഞത് എന്ന്. ഓക്കെ, കേട്ടോ? ഒരു കാലത്ത് അവൻ അഭിമാനിക്കുക ചെയ്യാം. എല്ലാ കാര്യത്തിനും യെസ് എന്ന് പറഞ്ഞ രക്ഷിതാവ് ഒരു നല്ല രക്ഷിതാവേ അല്ല. മക്കളുടെ സ്നേഹം മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങളൊരു നല്ല രക്ഷിതാവേ അല്ല. മക്കൾ പിണങ്ങും, മക്കൾ നിങ്ങളോട് വഴക്കിടും, മക്കൾ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ മിണ്ടാതാവും, പിണങ്ങും. അതാണ് നല്ല രക്ഷിതാവിൻ്റെ അടയാളം. കാരണം ആ രക്ഷിതാവ് ഇടക്കിടക്ക് നോ എന്ന് പറയുന്നുണ്ട്.